മാത്യു കുഴൽനാടൻ എം എൽ എയുടെ കുടുംബ വീട് സ്ഥിതി ചെയ്യുന്ന കോതമംഗലം കടവൂരിലെ ഭൂമിയിൽ റവന്യൂ വകുപ്പ് ഇന്നലെ നടത്തിയ പരിശോധന റിപ്പോർട്ട് തഹസീൽദാർക്ക് ഇന്ന് കൈമാറും. ചിന്നക്കനാലിലെ റിസോർട്ടിലും ഉടൻ പരിശോധന ഉണ്ടാകും. റിസോർട്ട് പ്രവർത്തിക്കുന്നത് ഹോം സ്റ്റേയുടെ ലൈസൻസിലാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെൻ. എസ് കെൻ, ഈ മാത്യു കുഴൽനാടനുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, അത് കുറച്ച് ദിവസമായി ഇങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങളിലൂടെ കത്തി തന്നെ നിൽക്കുകയാണ്. ഇന്നലെ അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിൽ ഈ റവന്യൂ വിഭാഗം ഒരു പരിശോധന നടത്തിയിരുന്നു, ഒരു സർവേയാണ് നടത്തിയത്. ആ സർവേയിൽ അവർ കണ്ടെത്തിയ വിവരങ്ങൾ ഇന്നോ തിങ്കളാഴ്ചയോ അതിന്റെ റിപ്പോർട്ട് നൽകും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന പ്രധാനപ്പെട്ട വിവരം. തഹസിൽദാർക്കാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് കൈമാറുന്നത്. അനധികൃതമായി മണ്ണിട്ട് നിലം നികത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ മാത്യു കുഴൽനാടൻ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. നേരത്തെ പ്രദേശത്തെ ഒരു DYFI നേതാവാണ് മാത്യു കുഴൽനാടനെതിരെ ഇത്തരത്തിൽ ഒരു പരാതി നൽകുകയുണ്ടായത്. അതേ തുടർന്ന് ആണ് ഈ അന്വേഷണവും ഇന്നലെ ഈ പരിശോധനയും ഒക്കെ നടന്നത്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ ചിന്നക്കനാലിലെ മാത്യു കുഴൽനാടന്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ 24 സംഘം ഈ ചിന്നക്കനാലിലെ റിസോർട്ടിലെത്തി വസ്തുതാന്വേഷണം നടത്തിയിരുന്നു. അവിടെ അത് ഹോം സ്റ്റേ ലൈസൻസിന്റെ പേരിൽ റിസോർട്ടായി ഇപ്പോഴും പ്രവർത്തിക്കുകയാണ് എന്ന്, ക്ഷമിക്കണം, വീട് വെക്കാനുള്ള ലൈസൻസിന്റെ പേരിൽ ഹോം സ്റ്റേ ആയി അത് ഇപ്പോഴും പ്രവർത്തിക്കുകയാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതികരണം നമ്മൾ എടുത്തിരുന്നു. വിജിലൻസ് ഒരു 5 മാസം മുമ്പ് തന്നെ അവിടെ കയറി പണി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്നും കിട്ടിയ വിവരം. അതായത് പെട്ടെന്നല്ല മാത്യു കുഴൽനാടന് നേരെയുള്ള ഈ ആക്രമണങ്ങൾ ഉണ്ടായത്. അത് കുറച്ച് കാലത്തെ അധ്വാനം, ഹാർഡ് വർക്ക് അതിന് പിന്നിലുണ്ട്. അതിനുശേഷമാണ് ഈ പണിയെല്ലാം തുടങ്ങിയതെന്ന് വ്യക്തമായിട്ടുണ്ട്. എന്തായാലും വിജിലൻസും ചിന്നക്കനാലിലേക്ക് പോകാൻ സാധ്യത തെളിയുന്നു. അത്തരത്തിൽ 2 തരത്തിലുള്ള ആക്രമണങ്ങൾ, 1 റവന്യൂ വിഭാഗം, 2 വിജിലൻസ്. ഇനി മാത്യു കുഴൽനാടന്റെ ഭാഗത്തുനിന്നും എന്ത് പ്രതിരോധമാണ് ഉണ്ടാകുക എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്.